റാണിമംഗലത്തേക്കുള്ള വഴി ഏതാ? അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ. അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താനിതിൽ ഏതിൽ പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? ആരാണ് വെറുതെ പറയൂ, ആരാണ് പറ. പോലീസുകാരനല്ലേ? തനിക്ക് പോലീസിലല്ലേ ജോലി? പോലീസോ? ഞാനോ? ഞാൻ ജാതി, ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്ത് നല്ലതിലും ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ട ശരിയാണ്. ജാതി കച്ചവടം അല്ലേ തനിക്ക്? കണ്ടാലും തോന്നും. ഓരോ കാര്യം പറയട്ടെ, ഓരോ ജാതിക്കൊക്കെ വേണ്ടേ സ്വന്തം ജാതി മാറ്റി പറയരുത്. തന്നെ കണ്ടാൽ അറിയാമല്ലോ താൻ ഒരു പെറും കള്ളനാണ്. കാലത്തെ കള്ളി തിന്നാൻ കൊടുക്കില്ലടോ. വെറുതെ ഇരിക്കെ കേട്ടാ, എന്തിനാടോ ഇങ്ങനെ നടക്കണത്? വെറുതെ എന്നോണം പറഞ്ഞാൻ കുറെ നാളായല്ലോ ഈ ഗതികേട് തുടങ്ങിയിട്ട്. തൊടുന്നതല്ല അബദ്ധം. നല്ല ഒന്നാം തരം ചായ, ദേവസ്വത്തിന് ചായ ഇടാനും അറിയാല്ലേ. അയ്യോ, ഞാനല്ല സാറേ ഇട്ടത്, അവളാ. ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന തമിഴത്തെ ഇന്ന് ദേവസ്വം പറഞ്ഞത്? അതെ സാർ, ഇത് തുളസി, അത് ഇവളുടെ കെട്ടിയും വേലു. പത്തു മുപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ, വീട്ടുകാരുടെ വിശ്വസ്തനും, അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ. ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നല്ല, അവസാനിപ്പിക്കാൻ വന്ന. അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി, അത്രയേ ഉള്ളൂ. അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ. അതിനു മുമ്പ് ആ സി ബി ഐയുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ, പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ? കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം, മറിച്ചു മനുഷ്യന് മനസ്സിലാവാത്ത സാധനമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും. പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി. ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ, മറ്റിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാല് തെറ്റി വീണ് മരിച്ചെന്നോ, അങ്ങനെ പല ജാതി. അയാള് പോയി. ആ ജാതിയല്ല, പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ? പിന്നെ വേണമല്ലോ. എന്നാ ദേവസ്വം പറ, എന്താന്ന് സംഭവിച്ചത്? നാട്ടുകാര് നായിന്റെ മക്കള് ചെള്ളയ്ക്ക് വീക്കണ ഒക്കത്തിന്. ആ പെങ്കൊച്ചിനെ കയറി പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ? ശങ്കരൻ സാറ് തിരുവനന്തപുരത്തു നിന്ന് വിവരം അറിഞ്ഞ് ഓടിപ്പടഞ്ഞാ എത്തിയത്. പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴും വേലു. ഞാൻ രാത്രി ഇവിടെ എല്ലാം കിടക്കാറ്, എന്റെ വീട്ടിലാ. വേലു ഭാര്യയും ദേ അവരെ ഊരയിൽ. ശങ്കര സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി അടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാനാണ് ഇവിടെ നിന്ന് വരാനാ? ഇവിടുത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്തിൽ വീണ് ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ടു പേടിച്ച് ബോധം കെട്ട് വീണ് ചത്തപ്പോഴും നാട്ടുകാരെ അപവാദം പറഞ്ഞു വരുത്തി. ഒരു സംശയം വേണ്ട സാർ, ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഒരു സാധനം മറ്റേതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, പെട്ടെന്ന് അപ്രത്യക്ഷമാവും. അത് തന്നെ, രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, ഇപ്പൊ ഇപ്പൊ ഏത് നേരവും വരും. പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കാലോ. അത് പറയാൻ പറ്റില്ല, ചിലപ്പോ ഒരു നിപ്പ് അങ്ങ് നിന്ന് കളയും. ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസിലെ ധനപാലൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. പാവ പേടിയാ. പ്രേതം പേടിച്ചോടു വല്യോടോ, തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുക. പട്ടി ചാക്കോയെ ശരിക്കും വരട്ടിയെന്ന് പറ. കുറച്ചുനേരം ശരിക്കും തീ നിന്നു സർ. കുറച്ചു നാളായി അണിമംഗലംകാര് ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. ലോക്കൽ ബയറില്ല, ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരമറിഞ്ഞ് ബയറിന് എന്തെങ്കിലും ദോഷം പറഞ്ഞ് മടക്കും, അല്ലെങ്കിൽ വരട്ടി ഓടി. പിന്നെ കേട്ടത് ആ വീട്ടിലെ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു, മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. ആ വീട്ടിലെ ആരാന്നാ പറഞ്ഞേ? ഡോക്ടർ കൃഷ്ണൻ നായർ, ശങ്കരൻ നായരുടെ അളിയൻ. എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ? ദേവസ്വം എന്നയാൾ പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരും ഇല്ലായിരുന്നു, അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു. അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല, ഓക്കെ, പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ.
നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ? പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്, അത് മറക്കണ്ട. ഒരുപക്ഷെ ഈ ആകർഷണം വല്ല സൂപ്പർ നാച്ചുറലും ആണെങ്കിലോ? ഒരു രൂപമോ വെളിച്ചമോ? ചാക്കു സൂപ്പർ നാച്ചുറൽ വിടാനുള്ള ഭാവമില്ലല്ലോ. സി ബി ഐ കേസ് വരാനുള്ള കാരണം എന്താ? ആ കുട്ടിയുടെ പാരന്റ്സ് കേസ് കൊടുത്തതുകൊണ്ട്. കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ? വേണം സർ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്. സേതുരാം അയ്യർ. വണക്കം സർ. ഇവ സി ബി ഐ. മകളുടെ മരണം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ആവേശം കണ്ടില്ല, കോഓപ്പറേഷനും ഉണ്ടായില്ല. കാരണം എന്തായാലും പറയാം. എന്താ പെട്ടെന്ന് ആവേശം തണുക്കാൻ കാരണം? മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് തോന്നി? അതോ മകളോടുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു? മകള് മരിച്ചതിന് ശേഷം ഇതാണ് ഇവളുടെ അവസ്ഥ. ദയവ് ചെയ്ത് സ്നേഹമില്ലെന്നൊന്നും പറയരുത്. എങ്കിൽ എന്താ ഈ മനംമാറ്റത്തിന് കാരണം? അത് കേസ് കൊടുത്തതിന് ശേഷം ഒരു ജ്യോത്സ്യരെ കണ്ടപ്പോ പറഞ്ഞത് സംശയിക്കുന്നത് പോലെയുള്ള മരണമല്ല, എന്തോ കണ്ടു പേടിച്ചതാണ് മരണ കാരണം. അതേത് ജ്യോത്സ്യനാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അയാളൊന്നും കാണുമല്ലോ. വെറുതെ ജ്യോത്സ്യത്തെ പഴിയാരുത്. പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഭയം വേണ്ട, ധൈര്യമായി ചൊല്ലുങ്കോ. നീങ്കൾ അനത്തിനാലേ എനിക്ക് കൊഞ്ചം ധൈര്യം. എനിക്ക് ഇരുന്നത് രണ്ടു കുഴന്തകൾ, അതിലെ ഒന്ന് പോച്ച്. അവനാവത് ജീവനോടെ ഇരിക്കണം സാർ. പയന്തിട്ടാക്ക് സാർ സൈലന്റ് ആണ്. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? അവ ആരാക്കും തെരിയാതെ കേസ് കൊടുത്ത് കൊഞ്ചം നാൾ കഴിഞ്ഞ് ഒരു നാൾ രാത്രി നാങ്ക വീട്ടിക്ക് വന്ന ടൈമില് ഇപ്പൊ മകൾ ഒറ്റയ്ക്ക താമസിയാതെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മകനും ഉണ്ടാവും ചേച്ചിക്ക് കൂട്ടിന്. ഇതുപോലെ മാലയിട്ട് ഫ്രെയിമിനുള്ളിലുണ്ട്. ആരാണോ തന്നോട് പറഞ്ഞത് മകളുടെ മരണം സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ? പറ ആര് പറഞ്ഞിട്ടാ കേസ് കൊടുത്തത്? പറയാൻ പറയണോ? ആരും പറഞ്ഞിട്ടല്ല. എന്നെ തോന്നി കൊടുത്തു. കേസ് പിൻവലിക്കണം. കേസ് പിൻവലിക്കാൻ വേണ്ട. പക്ഷെ ആ കേസിൽ സഹകരിക്കരുത്. സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒഴിഞ്ഞു മാറണം. ഇനി നിർബന്ധിച്ച് ചോദ്യം ചെയ്താലും എന്തെങ്കിലും കളവ് പറഞ്ഞു ഒഴിയണം രണ്ടുപേരും. കേറി സ്മാർട്ടായി വാ തുറന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ല. കോളേജിൽ പഠിക്കുന്ന മകൻ അസ്ഥിയാവും. ഏതെങ്കിലും ഒരു ബസ് അല്ലെങ്കിൽ ലോറി, ഒരു ആക്സിഡന്റ്, അതിലെല്ലാം അവസാനിക്കും. നിങ്ങൾ നിങ്ങൾ ആരാ? അടാ അവരാരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. അതിന് കഴിഞ്ഞേക്കും. പക്ഷേ എന്റെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്കും മകനും ആപത്തുണ്ടാവുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. മകൻ ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിയുണ്ട്. താങ്കൾ എന്ത് ചെയ്യുന്നു? ബാങ്കിലായിരുന്നു, ഇപ്പൊ വി ആർ എസ് എടുത്തു. ഈ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലോ, അതിന് കാരണം മകൾ കൊല്ലപ്പെട്ടതായിരിക്കാമെന്ന വെറും സംശയം മാത്രമാണോ അതോ? സംശയം മാത്രമല്ല സർ. പിന്നെ ഒന്ന് പോലീസിന്റെ അനാസ്ഥ, പിന്നെ മകൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു, അതും ഒരു ഭീഷണിയായിരുന്നു. മകൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, താനെ പിന്മാറിയില്ലെങ്കിൽ പിന്മാറ്റും, ഇതാ പറഞ്ഞത്. അതും ആരാന്ന് പറഞ്ഞില്ല. ഇങ്ങനൊരു കാര്യം അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞു കണ്ടില്ലല്ലോ. അന്ന് പോലീസ് മൊഴിയെടുത്തപ്പോ പറയാൻ വിട്ടുപോയതാ.
പിന്നീട് ഓർമ്മ വന്നപ്പോ അവർ കേൾക്കാനും കൂട്ടാക്കിയില്ല. എല്ലാം അവസാനിപ്പിച്ച മട്ടില്ല സംസാരിച്ചത്. അപ്പോഴേക്കും ഭൂതവും പ്രേതവും ഒക്കെ എത്തിയല്ലേ. ഇതിനെ കുറിച്ച് മകളോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അത് വെറും ഫ്രണ്ട്ഷിപ്പാണെന്നാ പറഞ്ഞത്. ഫോൺ ചെയ്തത് ഏതെങ്കിലും അസൂയുള്ളവരായിരിക്കും എന്നോള് പറഞ്ഞു. എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത്? പേര് പ്രദീപ് എന്നാ പറഞ്ഞത്. അല്ല, മരിച്ചു എന്ന് പറയുന്ന ദിവസം മോള് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ നിങ്ങൾ മോൾക്ക് ഫോൺ ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടോ? സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ വിളിച്ചപ്പോ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ചോദിച്ചപ്പോ പ്രദീപ് ആയിരുന്നു ലൈനിലെന്ന് പറഞ്ഞു. ആരായി പ്രദീപ്? അത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ. മോളുടെ മൊബൈൽ നമ്പർ എത്രയായിരുന്നു? മൊബൈൽ നമ്പർ ഓർമ്മയില്ല, നോക്കി പറയാം. വേണ്ട, ആ മൊബൈലിന്റെ അക്കാലത്ത് ഡീറ്റെയിൽഡ് ബില്ല് കിട്ടണം സർ. ചാക്കോ വിളിക്കും, അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി. ശരി സർ, വരട്ടെ. പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ ആരാണ്, എന്താണ്, ഒരു ഡീറ്റെയിൽസ് അറിയില്ല? ഇല്ല ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല. എല്ലാം ഈസി ആൻസേഴ്സ്. സോറി, നിങ്ങളെ കുറിച്ചല്ല ചാക്കോ. പെട്ടെന്നൊരു പ്രതി ഈ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയോ സാർ?